ഹായ് ഫ്രണ്ട്സ്, സെവൻ ഡെ കാർഡിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ബ്രെയിൻസ് ആഡിയോസിന്റെ ഒരു മൈക്ക് പ്രിയാണ്. അതായത് ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ മൈക്ക് ബ്ലൂടൂത്തിൽ നമുക്ക് ബ്ലൂടൂത്ത് മോഡ്യൂളിൽ മൈക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് ആ മൈക്കിൽ നമുക്ക് കരോക്കെ പാടുന്ന സമയത്ത് മ്യൂസിക്കിന് വോളിയം കൂടുതലായിരിക്കും, മൈക്കിന് വോളിയം കുറവായിരിക്കും. അപ്പം നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് പാടാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ഉണ്ടാകും. അപ്പോൾ മൈക്കിൻ്റെ വോളിയം ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു മോഡ്യൂളാണിത്. അപ്പോൾ ഈ പ്രോഡക്റ്റിനെ കുറിച്ചുള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്ന ഒരേ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വരൂ, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ് ഫ്രണ്ട്സ്, ഇപ്പം ഇതാണ് നമ്മുടെ ബ്രെയിൻസ് ആഡിയോസിൻ്റെ കരോക്കെ മൈക്കിന് വോളിയം കൂട്ടാനുള്ളൊരു മോഡ്യൂൾ. ഇതിൽ നമുക്ക് രണ്ട് മൈക്ക് കണക്ട് ചെയ്യാവുന്ന രീതിക്കാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഇതിന് നമ്മൾ സെപ്പറേറ്റ് വോൾട്ട് കൊടുക്കുന്നത് 12 വോൾട്ട് ആണ് ഇതിലേക്ക് നമുക്ക് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ രണ്ട് മൈക്ക് നമുക്കിത് കണക്ട് ചെയ്യാം. ആ രണ്ട് മൈക്കിന് സെപ്പറേറ്റ് വോളിയം ഉണ്ട്. അപ്പോൾ രണ്ട് മൈക്കിനും സെപ്പറേറ്റ് വോളിയം നമുക്ക് ഇവിടെ നിന്ന് എടുക്കാൻ പറ്റും. ഈ രണ്ട് സോക്കറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, അത് രണ്ട് വോളിയം ആണ്. ഇതാണ് ഇതിൻ്റെ മൈക്കിൻ്റെ ഔട്ട്പുട്ട്. അതായത് മൈക്ക് നമ്മുടെ USB മോഡ്യൂളിലേക്ക് മൈക്ക് കണക്ട് ചെയ്യേണ്ട ആ പോർട്ടിലേക്ക് ഇത് കണക്ട് ഇവിടെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ടും മൈക്കിന് വോളിയം കൂടുതലും കിട്ടുകയും ചെയ്യും. പാടുമ്പോൾ നമുക്ക് നല്ല ക്വാളിറ്റിയിൽ നമുക്ക് പാടാനും പറ്റും. അപ്പോൾ നമുക്ക് പാട്ട് ആസ്വദിക്കാൻ പറ്റും, ആസ്വദിച്ച് പാടാൻ പറ്റും. അതാണ് ഇതിൻ്റെ പ്രത്യേകത. സാധാരണ ബ്ലൂടൂത്ത് മോഡലിലൊക്കെ നമ്മൾ പാട്ട് പാടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് കേൾക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ പാടുന്നത് മ്യൂസിക്കിന് വോളിയം കൂടുതലായിരിക്കും. ഒരു കാരണവശാലും മ്യൂസിക് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്കാണ് ഇപ്പോഴത്തെ ബ്ലൂടൂത്ത് മോഡ്യൂളുകൾ വരുന്നത്. അപ്പം അതിൽ മൈക്ക് ഓപ്ഷൻ ഉണ്ട്, കരയൊക്കെ ഉണ്ട്, നമുക്ക് പാടാനുള്ള സെറ്റപ്പ് ഉണ്ട്. പക്ഷേ ഇതാണൊരു പ്രോബ്ലം ആണത്. നമുക്ക് മൈക്കിൽ വെച്ചിട്ട് പാടുന്ന ടൈമിൽ മ്യൂസിക്കിന് ഹൈ വോളിയം ആയിരിക്കും, മൈക്കിന് വോളിയം കുറവായിരിക്കും. അപ്പം നമ്മൾ മാസ്റ്റർ വോളിയം നമ്മൾ കൂട്ടിക്കഴിയുമ്പോഴത്തേന് ഓട്ടോമാറ്റിക്കലി മ്യൂസിക്കിന് വോളിയം കൂടും, മൈക്കിന് വോളിയം കൂടും. അപ്പം അങ്ങനെ വരുമ്പോൾ നമുക്ക് പാടാൻ പറ്റാതെ വരുന്നതുകൊണ്ടാണ് ഇതുപോലുള്ളൊരു മൊഡ്യൂള് അവർ ഇറക്കിയിരിക്കുന്നത്. ബ്രെയിൻസ് ഓഡിയോസിൻ്റെ എംബ്ലമൊക്കെ അവരുടെ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ക്വാളിറ്റി ആയിട്ടുള്ളൊരു PCB ആണ്, നല്ല നീറ്റായിട്ടുള്ള സോൾഡറിങ് ആണ്. ഡബിൾ സൈഡ് PCBയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കൂടുതൽ യൂസ് ചെയ്തിരിക്കുന്ന SMD കമ്പോണൻസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മൾ പാനലൊക്കെ ഡിസൈൻ ചെയ്യുമ്പം ആ പാനലിലേക്ക് നമുക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാവുന്ന രീതിക്കാണിത് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. സാധാരണ നമ്മുടെ കരോക്കെ ബ്ലൂടൂത്ത് മോഡ്യൂളൊക്കെ വാങ്ങുന്ന ടൈമിൽ, ഇപ്പോൾ G-Star കരോക്കെ ബ്ലൂടൂത്ത് മോഡ്യൂളൊക്കെ വാങ്ങുന്ന ടൈമിൽ നമുക്ക് കിട്ടുന്ന ഒരു സോക്കറ്റ്, മൈക്ക് സോക്കറ്റ് ഇതുപോലെ ഒരു PCBയിലാണ് വരുന്നത്. അപ്പോൾ ഇത് ഒരെണ്ണമാണ് നമ്മൾക്ക് കാണാൻ പറ്റത്തുള്ളൂ ആ കൂട്ടത്തിൽ. ഇതിൽ നമുക്ക് ഒരു മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് അവർ അതിനകത്ത് പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇതിൽ നമുക്ക് രണ്ട് മൈക്ക് കണക്ട് ചെയ്യാവുന്ന രീതിക്കാണ് അവർ ഈ ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. കുറച്ചും കൂടെ ഗെയിനും മൈക്കിനൊക്കെ നല്ല വോളിയും ഗെയിനും ഒക്കെ കിട്ടുന്ന രീതിക്കാണ് അവർ ഈ ബോർഡ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പം എന്താണെന്ന് നമുക്കിതൊന്ന് കണക്ട് ചെയ്തിട്ട് ഇതിൻ്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട്, ഇതിൻ്റെ ഔട്ട്പുട്ട് ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇതിൻ്റെ വോൾട്ട് കൊടുക്കേണ്ടത് എവിടെയാണ്? 12 വോൾട്ട് സിംഗിൾ സപ്ലൈ ആണ് നമുക്ക് ഇതിലേക്ക് കൊടുക്കേണ്ടത്. അപ്പോൾ 12 വോൾട്ട് തൊട്ട് ഒരു 20 വോൾട്ട് വരെ നമുക്ക് കൊടുക്കാം, കാരണം റെഗുലേറ്റേഴ്സൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ റെഗുലേറ്റ് ചെയ്തിട്ടാണ് ഇതിലേക്ക് വോൾട്ട് പോകത്തുള്ളൂ. അപ്പോൾ ഒരു 500 mA ആ വോൾട്ട് നമുക്കിതിൽ കൊടുത്താൽ മതിയാവും. പിന്നെ ഇവിടെയാണ് ഇതിൻ്റെ വോളിയം കൊടുക്കുന്നത്. രണ്ട് മൈക്കിനും നമുക്ക് ഇൻഡിവിജ്വൽ ആയിട്ട് വോളിയം വരുന്നുണ്ട്. ഇവിടെ ഈ പിന്നെ നമുക്ക് ഇതുപോലെ ഒരു സോക്കറ്റ് വരെ നമുക്ക് ഇതിൻ്റെ കൂടെ തരുന്നുണ്ട്. അപ്പോൾ ഈ പിന്നെ ഇവിടെ കണക്ട് ചെയ്തിട്ട് ഈ സോക്കറ്റ് നമുക്കിവിടെ പ്രസ് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ അതിലേക്ക് കണക്ട് ചെയ്തിട്ട് നമ്മളിതിലേക്ക് ഒരു സ്റ്റീരിയോ കൺട്രോൾ ആണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഒരേ മൈക്കിന് സെപ്പറേറ്റ് ആയിട്ട് വോളിയം കൊടുക്കണമെന്നുണ്ടെങ്കിൽ രണ്ട് മോണോ കൺട്രോൾ കൊടുത്താലും മതി. ഞാനിതിലിപ്പോൾ ചെക്കിങ്ങിന് വേണ്ടിയിട്ട് ഒരു സ്റ്റീരിയോ കൺട്രോളാണ് നമ്മളിതിലേക്ക് യൂസ് ചെയ്തിരിക്കുന്നത്.
ഇപ്പം നമ്മളിതിൻ്റെ കണക്ഷനൊക്കെ കൊടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അപ്പം ഇതാണ് നമ്മുടെ ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ സോക്കറ്റിലേക്ക് കൊടുക്കുന്നത്. മൈക്കിൻ്റെ ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ മൈക്കിൻ്റെ സോക്കറ്റിലേക്കാണ് ഇവിടെ ഈ വരുന്ന സോക്കറ്റ് നമ്മൾ കണക്ട് ചെയ്യേണ്ടത്. പിന്നെ ഇത് രണ്ടെണ്ണം വോളിയം കൺട്രോളാണ്. പിന്നെ ഇവിടെയാണ് സപ്ലൈ കൊടുക്കുന്നത്. ഈ റെഡ് വയർ പോസിറ്റീവ്, ഗ്രീൻ വയർ നെഗറ്റീവ്. നമുക്ക് 12 volt നമുക്കിതിലേക്ക് കൊടുത്താൽ മതിയാവും. ഇപ്പം നമ്മളിവിടെ ബ്രെയിൻസിൻ്റെ തന്നെ ബ്ലൂടൂത്ത് മൊഡ്യൂൾ നമ്മളിവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം നമ്മളിതിലേക്ക് ഇപ്പം മൈക്ക് പ്രീ ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും മൈക്കിൻ്റെ പ്രീ ആണ് നമ്മളിതിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ ഔട്ട്പുട്ട് മൈക്ക് ഒന്ന് കണക്ട് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പം നമ്മളിത് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞിട്ട് നമുക്ക് ഫീൽ ചെയ്ത് നല്ലൊരു ഗുഡ് ക്വാളിറ്റി ഔട്ട്പുട്ടാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. മൈക്കിനൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ വോളിയം കൂടുതലും നമുക്ക് വോളിയം നമുക്ക് മ്യൂസിക്കിനനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്ന രീതിക്കാണ് ഈ മൊഡ്യൂൾ അവർ നിർമ്മിച്ചിരിക്കുന്നത്. അപ്പം എന്താണല്ലോ നമ്മൾ വീടുകളിലൊക്കെ പാട്ട് പാടിയും പ്രാക്ടീസൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് എന്താണല്ലോ ഈ ഒരു പ്രോഡക്റ്റ് വളരെ ഉപകാരപ്രദമായൊരു പ്രോഡക്റ്റ് തന്നെയാണ്. പിന്നെ നമുക്കിത് ഏത് ബ്ലൂടൂത്ത് മൊഡ്യൂളിൻ്റെ കൂടെ നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. അതായത് കരോക്കെ സപ്പോർട്ട് ചെയ്യുന്ന ഇപ്പോൾ ജി സ്റ്റാറിൻ്റെ ഒക്കെ ബ്ലൂടൂത്ത് മൊഡ്യൂളുണ്ട്. അതിൽ നമുക്ക് കരോക്കെ മൈക്ക് സപ്പോർട്ട് ചെയ്യുന്ന ബ്ലൂടൂത്ത് മൊഡ്യൂളുണ്ട്. ആ മൊഡ്യൂളിലൊക്കെ ഇത് നമുക്ക് കണക്ട് ചെയ്ത് വർക്ക് ചെയ്യിക്കാൻ പറ്റും. അപ്പോൾ ആ രീതിക്കാണ് ഇത് അവർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വോളിയോ നല്ല ക്ലാരിറ്റിയും വോയിസിനൊക്കെ കുറച്ചും കൂടെ ഒരു ഡെത്തും കാര്യങ്ങളൊക്കെ കിട്ടും. അപ്പോൾ ഈ മൊഡ്യൂൾ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തേക്കാം. അപ്പോൾ അതിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഫുൾ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് മുഖേന അറിയിക്കാൻ മറക്കരുത്. പിന്നെ എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.